Science. പ്രിൻസും മോന്റെ പരീക്ഷ അടുക്കാറായോ മോളെ? ആ ആയി അമ്മച്ചി, അടുത്ത മാസാ. പഠനമൊക്കെ ഞാൻ ചോദിക്കുമ്പോഴെല്ലാം എല്ലാം കവർ ചെയ്തു എന്നാ പറയുന്നത്. നമ്മളും കൂടെ നിന്നാലേ ഇക്കാലത്ത് കുട്ടികളുടെ പഠനം പോലും ശരിയാവൂ. പ്രിൻസ് പിന്നെ കുട്ടിക്കാലം മുതലേ തനിയെ പഠിക്കുന്ന ശീലമല്ലേ, അതാ പിന്നെ ഞാനും. അറിയാം മോളെ, എന്നാലും നമ്മുടെ ശ്രദ്ധയും അവരുടെ കൂടെ വേണം. ശരിയാ, അമ്മച്ചി പറയുന്നതിലും കാര്യമുണ്ട്. ഇവർ എല്ലാവരും ഒരു സൈക്കിള് ചവിട്ടി നടക്കുന്നതും ഓരോ പരിപാടികൾക്ക് പോണതും നല്ലത് തന്നെ. പക്ഷേ പഠിക്കാനുള്ള സമയവും കൂടെ പോകുന്നില്ലേ. ശരിയാ, ഒന്ന് നിയന്ത്രിക്കേണ്ടിയിരിക്കുന്നു. മറ്റെല്ലാം പൂർണ്ണമായും നിർത്തുക എന്നല്ല. മനസ്സിലായി അമ്മച്ചി. പ്രിൻസ് എങ്ങാനും ക്ലാസ്സിൽ പുറകിലായെന്ന് പറഞ്ഞാൽ അപ്പച്ചൻ വെച്ചേക്കില്ല. ഇക്കാര്യം ഒന്ന് മനസ്സിലിരിക്കട്ടെ മോളെ. ഹലോ, ഞാനാ പ്രിൻസേ. ആ സ്റ്റെഫി, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് പ്രിൻസേ. എന്താ സ്റ്റെഫി, ഇന്നും ഗാർഡനിൽ വരുന്നില്ലേ? ഉണ്ട് പ്രിൻസേ. നീ വരുമ്പോ നിന്റെ സൈക്കിളിന്റെ ടൂൾസ് കൂടി എടുക്കണേ. അതെന്തിനാ? എന്റെ സൈക്കിളിന്റെ കുറേ നട്ടും ബോൾട്ടും എല്ലാം ഇളകി കിടക്കുവാ. ചവിട്ടുമ്പോൾ വലിയ ശബ്ദമാ. എന്റെ ടൂൾസ് ഒന്നും കാണുന്നില്ല. അത് സാരമില്ല സ്റ്റെഫി, ഞാൻ എടുത്തോളാം. റോമാക്സ് മാധവും വരുമല്ലോ അല്ലേ? അവർ രണ്ടുപേരും ഗാർഡനിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു. ആണോ, എന്നാൽ ഞാനും ഇറങ്ങാം. ഇനി എനിക്കും താമസമില്ല. എന്നാൽ ശരി, ഗാർഡനിൽ വച്ചു കാണാം. ടൂൾസ് എടുക്കാൻ മറക്കരുതേ. ഇല്ല സ്റ്റെഫി. ഓക്കേ, ബൈ. മമ്മി എന്തിയാ ഗ്രാൻഡ്മ? അപ്പുറത്തുണ്ടല്ലോ മോനെ. ശരി ഗ്രാൻഡ്മ. മമ്മി. എന്താ പ്രിൻസേ? മമ്മി, ഞാനൊന്ന് ഗാർഡൻ വരെ പോയിട്ട് വരാം. എന്തെങ്കിലും വിശേഷിച്ച് ഉണ്ടോ മോനെ അവിടെ? ഏയ്, ഫ്രണ്ട്സ് എല്ലാവരും അവിടെയല്ലേ മമ്മി കൂടുന്നത്. മോന്റെ പരീക്ഷയുടെ ഡേറ്റ് എന്നാ? അത് അടുത്ത മാസമാണല്ലോ. അതിന് പഠിക്കാതെ എപ്പോഴും ഇങ്ങനെ നടന്ന എങ്ങനെ മോനെ ശരിയാവുന്നത്? പക്ഷേ അതിന് ഇനിയും സമയമുണ്ടല്ലോ മമ്മി. പോരെ മോനെ, പഠനം പരീക്ഷയുടെ തലേദിവസം അല്ല തുടങ്ങേണ്ടത്. അതിനൊരു ചിട്ട വേണം. പക്ഷേ മമ്മി, ഞാൻ. മോന് പോകണമെങ്കി ഇപ്പൊ പോയിക്കോളൂ. പക്ഷേ ഇനി ഇതിന് നിയന്ത്രണം വേണം. പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞ മോന്റെ ഡാഡി ഓർക്കുന്നത് ഞാൻ ഒട്ടും ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് മാർക്ക് കുറഞ്ഞതെന്നല്ലേ? ശരി മമ്മി. റോമിക്സ്, നീ എന്റെ കയ്യിൽ നിന്നും വാങ്ങിയ കഥാപുസ്തകം എന്തിയേ? അത് വീട്ടിൽ ഇരട്ട വാലിന് പോലും വേണ്ടാതെ ഇരിപ്പുണ്ട്. അപ്പോൾ നീ മുഴുവൻ വായിച്ചു കാണും, അല്ലെങ്കിൽ ഇത്രയും പുച്ഛം വരില്ലായിരുന്നു. ആ ബുക്ക് പ്രിൻസിന് വേണമെന്ന് പറഞ്ഞായിരുന്നു. ആ പറഞ്ഞ പോലെ പ്രിൻസ് എന്തേ? വരണ്ട സമയമായല്ലോ. ആരും വിളിച്ചില്ലായിരുന്നോ? ഞാൻ വിളിച്ചതാണല്ലോ. ഇറങ്ങാൻ താമസമില്ല എന്നാ എന്നോട് പറഞ്ഞത്. പിന്നെ ഇതെന്തു പറ്റി? ആ വെയിറ്റ് ചെയ്യാം. അതല്ലേ ചെയ്യാൻ പറ്റൂ. അതെ, അതുകൊണ്ടാ ഞാൻ അത് തന്നെ പറഞ്ഞത്. ദേ ദേ വരുന്നു പ്രിൻസ്.
മുഖമത്ര ഹാപ്പി അല്ലല്ലോ. ശരിയാണല്ലോ. എങ്ങോട്ടാ മോളെ പോയത്? അത് പതിവ് പോലെ തന്നെ ഗാർഡനിലേക്കാ. മോള് നമ്മൾ പറഞ്ഞ കാര്യം സൂചിപ്പിച്ചായിരുന്നോ? പറഞ്ഞു അമ്മജി. എന്നിട്ട്? ആ, അതിന്റെ ഒരു വിഷമത്തിലാ പോയത്. അവരെന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിലോ, അതാ ഞാൻ പോകാൻ അനുവാദം കൊടുത്തത്. ആദ്യം ഒരു വിഷമം കാണും മോളെ. കാരണം ഇത്രയും നാൾ അവർ സ്വതന്ത്രരായിട്ടല്ലേ നടന്നിരുന്നത്. അതെ, അത് തന്നെയാ ഈ വിഷമത്തിന് കാരണം. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഉള്ള സമയമെല്ലാം നഷ്ടപ്പെടുത്തിയിട്ട് പിന്നെ വിഷമിച്ചിട്ട് കാര്യമില്ലല്ലോ. അക്കാര്യം പറഞ്ഞു മനസ്സിലാക്കാൻ നമുക്ക് ശ്രമിക്കാം. പ്രിൻസ് ഇപ്പോ ഈ കാര്യം എല്ലാവരുടെയും അടുത്തു പോയി പറഞ്ഞു കാണും. അത് സാരമില്ല മോളെ, എല്ലാവർക്കും ഇതേ പറ്റി ഒരു ബോധ്യം വരട്ടെ. നല്ല ഹാപ്പി ആണല്ലോ. തോമസിന് അങ്ങനെ തോന്നിയല്ലേ? പിന്നെ അച്ചായന്റെ മുഖത്തെ ഈ മാറ്റം എനിക്കറിയാൻ പറ്റില്ലേ? ശരിയാ തോമസേ, മനസ്സിനൊരു റിലാക്സേഷൻ ഒക്കെ തോന്നുന്നുണ്ട്. അതെ, അതെനിക്ക് ആ മുഖത്തൂന്ന് മനസ്സിലാക്കാൻ പറ്റി. മറ്റൊന്നുമല്ല തോമസേ, ഇനിയിപ്പോൾ അടുത്ത ഇട വലിയ പരിപാടികളൊന്നും ഇല്ലല്ലോ. ഉണ്ടെങ്കിൽ നമ്മളല്ലേ ഈ ഓടേണ്ടതെല്ലാം. അതോർക്കുമ്പോൾ ഒരു ആശ്വാസം തോന്നുന്നു. അത് ശരിയാ. പക്ഷേ പരിപാടികളെല്ലാം കഴിഞ്ഞ് എല്ലാ ഉത്തരവാദിത്തങ്ങളും തീർത്ത് ഒന്ന് നടുനിർത്തി ഇരിക്കുമ്പോഴുണ്ടാകുന്ന ആ സന്തോഷം, അതൊന്ന് വേറെ തന്നെയാ. ആ സന്തോഷം ശരിക്കും ഒരു ഊർജമാ തോമസേ, അടുത്ത പരിപാടികൾ വിജയിപ്പിക്കുവാനുള്ള ഊർജം. അതെ. അതെ, എത്ര നേരമായി ഞാൻ ചോദിക്കുന്നു. ചോക്ലേറ്റ്സ് നിങ്ങൾക്ക് തരാതെ ഞാൻ ഒറ്റയ്ക്ക് കഴിച്ചത് കൊണ്ടാണോ ഇനി പിണക്കം? ഈ സംഭവം എപ്പോഴാ നടന്നത്? അതൊക്കെ നടന്നു. എന്തെങ്കിലും കിട്ടിയാൽ ഒരു മനുഷ്യന് ഒരു സാധനം കൊടുക്കരുത് കേട്ടോ. അതൊന്നുമല്ല ഫ്രണ്ട്സ് കാരണം. പിന്നെ നമ്മുടെ ഈ ചുറ്റിക്കറങ്ങലിന് നിയന്ത്രണം വേണമെന്ന് വീട്ടിൽ പറഞ്ഞു. അതെന്തോ? പരീക്ഷയല്ലേ അടുത്ത മാസം വരുന്നത്. അതുകൊണ്ട് സൈക്ലിംഗും മറ്റും കുറച്ച് പഠനത്തിൽ ശ്രദ്ധ കൂട്ടണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇനി പ്രിൻസിന് ഗാർഡനിലേക്ക് വരാൻ പറ്റില്ലേ? സംശയമാദം. ആ, വീട്ടിലും ഇങ്ങനെയൊരു സംസാരം ഉണ്ടായിരുന്നു. പക്ഷെ എന്റെ വീട്ടിൽ അത്ര കുഴപ്പമില്ല. അത് പിന്നെ സമാധാനം ആഗ്രഹിക്കാത്ത ആരാ ഉണ്ടാവുക? നമ്മുടെ ആ ഒരു സ്വാതന്ത്ര്യം പോയൊരു ഫീല്. ശരിയാ പ്രിൻസേ. പക്ഷെ നമ്മൾ പഠിക്കാനുള്ളതെല്ലാം കൃത്യമായിട്ട് പഠിക്കുന്നുണ്ടല്ലോ. ആ, എന്തായാലും മനസ്സിനുണ്ടായിരുന്ന ആ സന്തോഷം അങ്ങ് പോയി. ഇപ്പഴാ നമ്മൾ അനുഭവിച്ചിരുന്ന ആ സ്വാതന്ത്ര്യത്തിന്റെ വില മനസ്സിലാകുന്നത്. അതെ. പാരതന്ത്ര്യം മാഹികൾക്ക് മൃതിയേക്കാൾ ഭയാനകം എന്നല്ലേ? ഓ, ഒരു കാര്യം പറയാൻ വയ്യ.
എവിടുന്നാണെന്ന് അറിയില്ല. കുറെ ചൊല്ലുമായി അവൻ വന്നോളും. അല്ല, ഞാനൊരു പഞ്ചിന് വേണ്ടി. അപ്പോൾ കുറച്ചു നാളത്തെ ഇടവേളയിലേക്ക് ഇതെന്റെ അവസാന ഇരിപ്പായിരിക്കും ഈ ഗാർഡനിൽ. ശരി ഫ്രണ്ട്സ്, എന്റെ മൂടെല്ലാം പോയി, ഞാൻ വീട്ടിലേക്ക് പോവുകയാണ്. നമുക്കെന്നാ പിരിഞ്ഞാലോ തോമസേ. ഇതെന്താ ചാ ഇത്ര ധൃതി? ഓ, വേറൊന്നുമല്ല തോമസേ, മനസ്സ് വല്ലാതെ നിർബന്ധിക്കുന്നു. എങ്കി ശരിയാ ചായ. പ്രിൻസ് മോൻ ചിലപ്പോൾ വന്നു കാണും. അവരുടെ പരീക്ഷാ ഡേറ്റ് അടുത്തുനിന്ന് വീട്ടിൽ പറയുന്നത് കേട്ടു. എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കുകയും ചെയ്യാം. എങ്കി ശരിയാ ചായ, ഇനി താമസിക്കണ്ട. ഞാൻ നേരത്തെ ഇങ്ങ് പോന്നു മമ്മി. ഗ്രാൻഡ്പ അകത്തുണ്ടോ മമ്മി? ഇല്ല മോനെ, ഗ്രാൻഡ്പ പുറത്തു പോയിട്ട് വന്നില്ലല്ലോ. ഞാൻ വന്നേ ഉള്ളൂ ഗ്രാൻഡ്പ. മോൻ വന്നു കാണുമെന്ന് പറഞ്ഞ് ഗ്രാൻഡ്പ പെട്ടെന്ന് വരികയായിരുന്നു. നിങ്ങളുടെ പരീക്ഷ അടുത്ത മാസം തുടങ്ങുമല്ലേ? അതെ ഗ്രാൻഡ്പ. കഴിഞ്ഞ തവണത്തെ പോലെ ഇത്തവണയും നല്ല മാർക്ക് വാങ്ങണം. അത് കാണുമ്പോൾ മോന്റെ പപ്പയ്ക്ക് നല്ല സന്തോഷമാവും. വാങ്ങാം ഗ്രാൻഡ്പ. മോന്റെ മുഖമെന്താ വല്ലാതിരിക്കുന്നേ? ഏയ്, ഒന്നുമില്ല. ഈ മുഖമൊന്നും മാറിയാൽ ഗ്രാൻഡ്പയ്ക്ക് അറിയില്ലേ എന്താ പറ്റിയത്? പറ. അത് ഗ്രാൻഡ്പ, മമ്മി പറഞ്ഞു ഇനി ഗാർഡനിൽ അധികം പോകണ്ടെന്ന്. ഏ, അതെന്താ? അടുത്ത മാസം മുതൽ പരീക്ഷ തുടങ്ങുന്നതുകൊണ്ട്. പരീക്ഷ തീരുന്നിടം വരെയല്ലേ ഗാർഡനിൽ പോക്ക് കുറയ്ക്കണമെന്ന് പറഞ്ഞത്? അതെ ഗ്രാൻഡ്പ, പക്ഷേ എന്റെ സ്വാതന്ത്ര്യമെല്ലാം നഷ്ടപ്പെട്ടു പോയ പോലെ. ഇത് കേട്ട് ഫ്രണ്ട്സും ആകെ വിഷമത്തിലായി. പരീക്ഷ അടുത്ത മാസമല്ലേ ഗ്രാൻഡ്പ, പിന്നെ എന്താ? പ്രിൻസ് ഇന്ന് നേരത്തെ വന്നല്ലോ. നേരത്തെ വന്നേ ഉള്ളൂ, മുഖമത്ര തെളിഞ്ഞിട്ടൊന്നുമല്ല. എന്നോട് അധികം ഒന്നും സംസാരിക്കാതെ ഗ്രാൻഡ്പയുടെ മുറിയിലേക്കാ പോയത്. ആണോ? സാരമില്ല, മുഖത്തെ ആ ഒരു മാറ്റം കാണുമ്പോ അപ്പച്ചൻ കാര്യം തിരക്കിക്കോളും. പോയിട്ട് ഇത്രയും വേഗം വരുമെന്ന് ഞാൻ ഓർത്തില്ല. ഒന്നെങ്കിൽ കൂട്ടുകാര് തമ്മില് ഇതേ പറ്റി സംസാരമായി കാണും. ശരിയാ, എല്ലാവർക്കും ഒരുപക്ഷെ വിഷമമായി കാണും. പക്ഷേ പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞാ ഇതിനേക്കാൾ വിഷമമാവില്ലേ? ഇത് നെല്ലിക്കായുടെ കാര്യം പോലെ തന്നെ ആവും മോളെ. ആദ്യം കഴിക്കും, പിന്നെ മധുരിക്കും. അതെ അമ്മച്ചി, നല്ല റിസൾട്ട് കിട്ടുമ്പോ ഈ വിഷമിച്ച എല്ലാവർക്കും ഇരട്ടി സന്തോഷാവും. അതെ മോളെ,
അതുകൊണ്ട് ഇവരുടെ ഈ ചെറിയ വിഷമം നമുക്ക് കണ്ടില്ലെന്ന് നടിക്കാം. പഠനത്തിന്റെ ഒരു ട്രാക്കിലേക്ക് വീണാൽ പിന്നെ ഇതിനെ പറ്റി ആരും ഓർക്കുക പോലുമില്ല. ഇത് എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയല്ലേ പറഞ്ഞത്? പക്ഷേ ഗ്രാൻഡ്പ അവർ. എന്നാൽ മോൻ വാ, നമുക്ക് ഗാർഡൻ വരെ പോയിട്ട് പെട്ടെന്ന് ഇങ്ങി വരാം. അവരെ ഗ്രാൻഡ്പ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാം. അവരവിടെ കാണുമല്ലോ അല്ലേ? പോകാൻ സാധ്യതയില്ല ഗ്രാൻഡ്പ. എന്നാൽ വാ, വേഗം പോയിട്ട് വരാം. ഗാർഡനിൽ വരാത്തതിനെ പറ്റി എനിക്ക് ചിന്തിക്കാൻ കൂടി വയ്യ. ശരിയാ, ഇത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗം പോലെ ആയി അല്ലേ? അതെ സ്റ്റെഫി, പക്ഷേ പ്രിൻസ് ഇല്ലാതെ ഇവിടെ ഇരിക്കാൻ ഒരു രസമില്ല. ശരിയാ, പ്രിൻസ് പറഞ്ഞതുപോലെ നമ്മുടെ സ്വാതന്ത്ര്യം പോയ ഒരവസ്ഥ. പക്ഷേ അടുത്ത മാസത്തെ പരീക്ഷയെ പറ്റി ചിന്തിക്കുമ്പോ. ഒരു കാറിന്റെ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ. ഗ്രാൻഡ്പ വരുന്നുണ്ട്. ഹായ്, കൂടെ പ്രിൻസും ഉണ്ട്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ പ്രശ്നം? അതെ ഗ്രാൻഡ്പ, ഞങ്ങൾ എല്ലാവരും ഇക്കാര്യത്തിന്റെ പേരിൽ ബുദ്ധിമുട്ടുന്നുണ്ട്. പരീക്ഷയ്ക്ക് മുന്നോടിയായി കൂടുതൽ സമയം വിനിയോഗിക്കാനായി ഗാർഡനിൽ വരുന്നത് കുറയ്ക്കണമെന്ന് പറഞ്ഞതിനാണോ നിങ്ങൾ ഇത്ര വിഷമിക്കുന്നത്? ഒന്ന് ആലോചിച്ചു നോക്കിക്കേ, നിങ്ങളിൽ ഒരാൾക്ക് അല്പം മാർക്ക് കുറഞ്ഞു പോയി, പിന്നെ ഈ ഗാർഡനിൽ വരുമ്പോൾ എല്ലാവർക്കും ഒരുപോലെ സന്തോഷിക്കാൻ പറ്റുമോ? ആ ഒരവസ്ഥ ഉണ്ടാകാതിരിക്കാനല്ലേ നിങ്ങളുടെ പാരന്റ്സ് അങ്ങനെ പറഞ്ഞത്? നിങ്ങളുടെ ഈ സ്വാതന്ത്ര്യത്തെ പറ്റിയുള്ള കഥ കേൾക്കുമ്പോൾ എനിക്ക് ചിരിയും വരുന്നു, ഒരു കൊച്ചു കഥയും വരുന്നു. ഞാനത് പെട്ടെന്ന് പറഞ്ഞു തീർക്കാം. നിങ്ങളും ഒന്ന് ശ്രദ്ധിക്കണേ. കാലം മുതലേ നിലനിന്നിരുന്ന ഒരു ദുഷിച്ച വ്യവസ്ഥിതിയായിരുന്നു അടിമത്തം. ആടുമാടുകൾക്കുണ്ടായിരുന്ന വില പോലും കൽപ്പിക്കാത്ത മനുഷ്യജന്മങ്ങൾ അവർ കാലികളെ പോലെ കച്ചവടം ചെയ്യപ്പെട്ടു. അങ്ങനെയിരിക്കെ ആ അടിമച്ചന്തയിൽ ഒരടിമ യുവതി വിൽപ്പനയ്ക്കായി എത്തപ്പെട്ടു. സകല സ്വാതന്ത്ര്യവും സൗഭാഗ്യങ്ങളും നഷ്ടപ്പെട്ട അവൾ നിർനിമേഷയായി, നിരാലംബയായി തന്റെ വിധിയെ പഠിച്ച് അവിടെ നിന്നു. പല ആളുകൾ വന്നുപോയി. ഒടുവിൽ അവൾ വൻ തുകയ്ക്ക് ലേലം ചെയ്യപ്പെട്ടു. വാങ്ങിയതോ ഒരു ക്രിസ്ത്യൻ യുവാവും. യജമാനനെ അങ്ങയെ സേവിക്കാൻ ഈയുള്ളവൾ സന്നദ്ധയാണ് എന്ന് വിളിച്ചോതും പോലെ അവൾ ആ യുവാവിന് മുന്നിലായി നിന്നു. അപ്പോൾ അയാൾ പറഞ്ഞു, സോദരി, ഇത്ര വലിയ വിലയ്ക്ക് നിന്നെ ഞാൻ വാങ്ങിയത് അടിമവേല ചെയ്യിക്കാനല്ല,
പിന്നെയോ നിന്നെ മോചിപ്പിക്കാൻ വേണ്ടിയാണ്. ഇത് കേട്ട് അന്തം വിട്ടുനിന്ന ആ യുവതിയുടെ കയ്യിലേക്ക് അയാൾ മോചനപത്രം വച്ചു നീട്ടി. ആ നിമിഷം സ്വതന്ത്രയായ അവൾ അദ്ദേഹത്തോട് പറഞ്ഞു, യജമാനനെ, മനുഷ്യസ്നേഹിയായ അങ്ങയുടെ കൂടെ ജീവിക്കുന്നതിനേക്കാൾ വലിയ സ്വാതന്ത്ര്യമോ സന്തോഷമോ എനിക്ക് വേണ്ട. അങ്ങയോടുകൂടി ജീവിക്കാൻ ഈ ഉള്ളവളെ അനുവദിച്ചാലും. സ്നേഹവും സ്വാതന്ത്ര്യവും വാഗ്ദാനം ചെയ്യുന്ന യജമാനന്റെ അടിമയായി തീരുന്നതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം. ശരിയാ, നമ്മുടെ പേരൻസ് പറഞ്ഞത് തന്നെയാ ശരി. ഇന്ന് മുതൽ പരീക്ഷകൾക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങണം. അതെ, എന്നിട്ട് നല്ല മാർക്ക് വാങ്ങണം. ശരിക്കും ഗ്രാൻഡ്പയാ ഞങ്ങളുടെ മനസ്സ് മാറ്റിയത്. താങ്ക് യു ഗ്രാൻഡ്പാ.